മലിൽ കരപ്പനും ചൊറിയും പിടിച്ച 7 വയസ്സുകാരൻ അബ്ദുൽ ഖാദറും ഉണ്ടായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ജ്യേഷ്ഠൻ മൊയ്തീൻകുട്ടിയോട് പറഞ്ഞത്രേ, കാട്ടിലെവിടെയെങ്കിലും വലിച്ചെറിഞ്ഞു പോന്നോളൂ, ബർമാക്കാരിയുടെ കുട്ടിയെയും പേറി എന്തിനാ നാട്ടിലേക്ക്. ആ 7 വയസ്സുകാരൻ ഇന്ന് 77-കാരനാണ്, കഥയുടെ മാന്ത്രികൻ. ആ മാന്ത്രികൻ തന്നെ അക്കഥ പറയട്ടെ. പഴയ കാലത്ത് ഈ ജോലിയില്ലാതെ മലബാറിലെ കാക്കാമാരെ ഒരുപാടുണ്ടായിരുന്നു. അക്കാലത്ത് മലയായിലും സിംഗപ്പൂരിലും ഈ ബർമയിലും ഒക്കെയാണ് വടക്കേ മലബാറിലെ കാക്കാമാര് ചേക്കേറിയത് ജോലിക്ക് വേണ്ടി. പലരും അവിടെ ബർമയിലെത്തിയപ്പോൾ അവിടെ കല്യാണം കഴിച്ച് മക്കളും കുട്ടികളുമായിട്ട് ബർമയിൽ തന്നെ സിദ്ധി കൂടിയ ആൾക്കാരുമുണ്ട്. എൻ്റെ ഉപ്പ ബർമയിൽ നിന്നും കുറേ ബർമയിൽ നിന്ന് യാങ്കൂണിൽ നിന്ന് വളരെയധികം ദൂരെ മൂർമൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ അതിൻ്റെ ആ ഭാഗത്തെ ഒരു ഗ്രാമത്തിലാണ് ഉപ്പ ചെന്ന് പോകുന്നത്. ആ ഗ്രാമത്തിൻ്റെ പേരാണ് ബില്ലിൻ. ബില്ലിൻ എന്ന അവിടെയാണ് എൻ്റെ ജന്മസ്ഥലം. അതുപോലും ഞാൻ പിന്നീട് അറിയുന്നത് ഉപ്പയിടയിൽ നിന്ന്, കാരണം അവിടെയാണ് ജനിച്ചതെന്നും വളർന്നതെന്നും ഒക്കെ ഉള്ളത്. പിന്നെ കാരണം 7 വയസ്സുകാരൻ്റെ കഥകളൊക്കെ മറന്നുപോയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ആ ഭാഗത്ത് അക്കാലത്ത് കച്ചവടത്തിന് എത്തിപ്പെട്ട ഒരു സാധാരണ വഴിപാണിവക്കാരനായ ആളാണ് എൻ്റെ ഉപ്പ. അപ്പം എൻ്റെ മൂത്താപ്പ ഉപ്പയുടെ ജ്യേഷ്ഠൻ അവിടെ ഐസ് മിഠായി ഈ ഉന്തുവണ്ടിയിൽ ഐസ് കൊണ്ടുപോയി രാഗിയിട്ട് പൊടിയുണ്ടാക്കിയിട്ട് അതിൽ കുട്ടികൾക്കുള്ള മിഠായി ഉണ്ടാക്കുന്നതാണ്. അത് ഞാൻ കാണുന്നത് എൻ്റെ കുട്ടിക്കാലത്താണ്, വളരെ 7 വയസ്സിൽ ബർമയിൽ നിന്ന്. അതൊക്കെ ആ കച്ചവടമായിരുന്നു. അതൊക്കെ ചെറിയൊരു ഓർമ്മയുണ്ട് എൻ്റെ മനസ്സിൽ. അപ്പോൾ ആ ഐസ് മിഠായി കച്ചവടമാണ് എൻ്റെ ഫാദറുടെ ജ്യേഷ്ഠൻ. ഫാദർ അവിടെ വഴി കച്ചവടക്കാരൻ, അരി സാമാനം ചില്ലറ ചന്തയിലേക്ക് ആവശ്യമായ പൂട്ട് ചീർപ്പ് കണ്ണാടി തുടങ്ങിയ എല്ലാ സാധനങ്ങളും വിൽക്കുന്ന വഴിക്കച്ചവടക്കാരൻ. ആ കച്ചവടത്തിനിടയിലോ മറ്റോ ഉണ്ടായ ഒരു പ്രണയമാണ് എൻ്റെ ഈ പറവിക്ക് കാരണം. കാരണം എൻ്റെ ഉമ്മയെ ഞാൻ കണ്ടിട്ടില്ല, ഉമ്മയുടെ അനിയത്തിയുടെ മുഖം എൻ്റെ മനസ്സിലുള്ളൂ. ഉമ്മയുടേത് പറഞ്ഞു കേട്ട അറിവുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മ എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞു കേട്ട അറിവുകളിലൂടെ ഞാൻ സ്വരൂപിച്ചെടുത്ത ഒരുപാട് ചിത്രങ്ങളാണ്. അക്കൂട്ടത്തിൽ ഉമ്മയുടെ അനിയത്തിയുടെ മുഖവും ഒക്കെ ഉണ്ട് എൻ്റെ. പഴയ 7 വയസ്സുകാരൻ കൊയിലാണ്ടിയിൽ പിതൃദേശത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങളാൽ പൊറുതിമുട്ടി എഴുത്തുകാരനായി പടർന്നു പന്തലിച്ചപ്പോഴെപ്പോഴോ മാതൃദേശത്തിൻ്റെ ഉൾവിളി വന്നു. ആ കാലയളവിനിടയിൽ പഴയ ബർമ പേര് പടം പൊഴിച്ച് മ്യാൻമാറായി മാറിയിരുന്നു. റങ്കൂൺ യാങ്കൂണും പണ്ട് ഐരാവതി എന്ന് സങ്കൽപ്പിച്ച കായ്ക്തോ നദിയിലൂടെ എത്രയോ വെള്ളം ഒഴുകിപ്പോയിരുന്നു. നീണ്ട 68 വർഷത്തിനു ശേഷം മാതൃഭൂമി തേടി, പിറന്ന മണ്ണു തേടി ഒരു യാത്ര. ഭാര്യ, മകൻ, മകൾ, പേരക്കുട്ടി എന്നിവർക്കൊപ്പം ആ വൃത്തം പൂർത്തിയായപ്പോഴോ ബില്ലിയൻ കണ്ടുപിടിച്ച് യാങ്കൂൺ എന്ന വെളുപ്പിന് 4-4.5 മണിക്കുള്ള വാഹനത്തിൽ പുറപ്പെട്ടു. വൈകുന്നേരം 5.5 മണിക്കാണ് ഈ പറഞ്ഞ ബില്ലിനിലെത്തുന്നത്. അതിനിടയിൽ ഞാനിങ്ങനെ പഴയ ബില്ലിൻ്റെ കഥകളൊക്കെ പറയുന്നുണ്ട് കുട്ടികളോടും വൈഫിനോടും പിന്നെ സണ്ണിലോനോടും ഈ പറഞ്ഞ നമ്മളെ കൊണ്ടുപോയ ബർമ്മക്കാരനോടും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ഇങ്ങനെ. പക്ഷേ ഏതാണ്ട് ഞാൻ പറഞ്ഞ ആ ചിത്രങ്ങളെ അടുത്തെടുത്ത് വരാൻ തുടങ്ങി. പെട്ടെന്നൊരു സ്ഥലത്ത് അത് എന്താണെന്നറിയില്ല, എനിക്കങ്ങനെ ഒരു തോന്നൽ ഇവിടെ ഒന്ന് നിർത്തണം എന്നാണ്. ആ നിർത്തി അപ്പം മൂത്രമൊഴിക്കാനോ അങ്ങനെയുള്ള കാര്യം കുറേ നേരത്തെ യാത്രയല്ലേ. അപ്പം എല്ലാവരും ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങി ഒന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ പേരക്കുട്ടി ഉണ്ടായിരുന്നു. പേരക്കുട്ടി പറഞ്ഞ് ഇപ്പോൾ നോക്കൂ എന്നാല് നോക്കിയപ്പോൾ ഒരു ചുവന്ന ബോർഡ്, ചുവന്ന ബോർഡിൽ ഈ ബർമീസ് ലെറ്റേഴ്സാണ് മുഴുവൻ, അതിന് ഇംഗ്ലീഷിലുണ്ട് വെൽക്കം ടു ബില്ലിയൻ. ഇത് കണ്ടോടുകൂടി ഞാനിത് എനിക്ക് വായിക്കാനും കഴിഞ്ഞില്ല, കണ്ണും നിറഞ്ഞ് ആകെ എനിക്കല്ലോ വല്ലാതെ ഒരു വല്ലാതെ എന്താണെന്നറിയില്ല. അതുവരെ ഇല്ലാത്ത എന്തോ ഒന്ന് ചിലത് എന്തോ ഇത് ഈ ബില്ലിയൻ എന്നുള്ള വെൽക്കം ടു ബില്ലിയൻ എന്നുള്ള
ആ ബോർഡും ഈ ആ നിമിഷവും പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഉള്ള ആ മലയും മലയുടെ മുകളിലെ പെഗോഡകളും ഇതൊക്കെ കൂടി കണ്ടപ്പോൾ ഞാൻ അതുവരെ പറഞ്ഞ് പൊലിപ്പിച്ച അതേ ചിത്രങ്ങളാണ് കാണുന്നത്. അപ്പം ആ മക്കൾ വരലുണ്ട്. പക്ഷെ ഞാനാകെ എന്താ പറയുക, ഒരു തരം വല്ലാത്ത മരവിപ്പായിരുന്നു എനിക്ക്. ഒന്ന് വല്ലാതെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും വരാം. അപ്പം എന്നെ സമാധാനിപ്പിച്ച് വണ്ടിയിൽ കയറി. വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ബില്ലിൻ എന്ന് പറഞ്ഞ സ്ഥലം കാണുന്നു. ബില്ലിൻ എന്ന് പറഞ്ഞ സ്ഥലം കാണുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ ഷെഡ്, നെടുമ്പുര പോലത്തെ ഷെഡ്. ആ ഷെഡിൻ്റെ ഉള്ളിൽ ഒരുപാട് പീടികകൾ. ആ പീടികകളിൽ കച്ചവടം ചെയ്യുന്ന ബർമ്മക്കാരി കുട്ടികൾ, ബർമ്മക്കാർ. ആ നെടുമ്പുരയുടെ അറ്റത്തെ പീടികയിലായിരുന്നു എൻ്റെ ഉപ്പ കച്ചവടം ചെയ്തിരുന്നത്. അതിൻ്റെ മറ്റേ അറ്റത്തെ പീടികയിലെ സ്വർണ്ണ പീടികയിലായിരുന്നു എൻ്റെ ഉമ്മ ഉമ്മയുടെ അനിയത്തി കച്ചയുടെ കച്ചവടം. എന്നെ ആ അവർ കൊണ്ടുപോകും. കുട്ടിക്കാലത്ത് എന്നെ അവിടെ കൊണ്ടുപോകും. അവരവിടെ ഇരുത്തും. എന്നെ പലപ്പോഴും അവരെന്നെ മാറ അടച്ചു പിടിച്ചിട്ട് കരയാറുണ്ടായിരുന്നു. ഈ കഥകളൊക്കെ ഞാൻ യാത്രയിൽ പറഞ്ഞിരുന്നു. അപ്പോഴാണ് എൻ്റെ കയ്യിലുള്ള ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ പടം കാണിച്ചിട്ട് അവിടെയുള്ള പീടികകളിൽ ഈ നമ്മളെ കൊണ്ടുപോയ ബർമ്മക്കാരൻ ചോദിച്ചു ഓരോരുത്തരോട് ഇങ്ങനെയാണ്. അപ്പോൾ അവർക്കാർക്കും ഒന്നും ഇങ്ങനെ ഒരു പിന്നെ ഒരാൾ ഒരു പ്രായമുള്ള ഒരാളെ ചെന്നു. പ്രായമുള്ള ഒരാളെ ഷോപ്പിൽ ഞങ്ങൾ കണ്ടു ചെന്നു. പ്രായമുള്ള ആൾ എന്തൊക്കെയോ പറഞ്ഞ് ബർമ്മകാല യുദ്ധകാലത്ത് പലരും അങ്ങനെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. പലരും ഇവിടെ കല്യാണം കഴിച്ചവരുണ്ട്. രണ്ട് കുട്ടികളെയും കൊണ്ട് ഒരാൾ കടന്നു കളഞ്ഞിരുന്നു എന്നൊക്കെ അയാളെ പഴയ കഥകൾ പറയും. പക്ഷേ അതൊന്നും ഇപ്പം രണ്ട് ഏതായാലും ഞാനൊരാളല്ലേ ഉള്ളൂ. അപ്പോൾ വളരെ കാലം മുമ്പ് എൻ്റെ 7-ാം വയസ്സിൽ കാണുന്ന ചിത്രങ്ങൾ ഏതാണ്ട് അതുപോലെ തന്നെ വീണ്ടും കാണുന്നത്. അതുവരെ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ കഥകൾ അതിൻ്റേതായ രൂപത്തിൽ കാണുന്നതോടുകൂടി ഞാൻ ആകെക്കൂടെ വല്ലാതെ എന്തോ എനിക്ക് അതുവരെ എൻ്റെ മനസ്സിൽ സ്വപ്നങ്ങളായിരുന്നു. ബർമ്മ എൻ്റെ ജനിച്ച നാട്ടിനെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ, കൽപ്പിത കഥകൾ ഞാൻ ഉണ്ടാക്കി പറയുകയായിരുന്നു. ആ ഒരു മനസ്സിലൊരു ഫാൻറ്റസിയായിരുന്നു എനിക്ക് എൻ്റെ ജനിച്ച നാട്, ജന്മസ്ഥലം. ആ ഫാൻറ്റസിയാണ് അവസാനിക്കുന്നത്.